സ്വീഡൻ സ്വീഡൻ ജനതയുടെ മനുഷ്യാവകാശം അവിടെ ഹനിക്കപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം ഓർക്കണം എന്ന് സ്വീഡനിൽ തന്നെ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർന്നു വന്നു. അതായത് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ പിന്നെ സ്വീഡൻ ജനത ഈ നാട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമെന്ന് അവർ ചോദിച്ചു. സമാനമായ അവസ്ഥ തന്നെയാണ് നോർവേയിലും ഡെൻമാർക്കിലും. മുഖ്യധാരയിൽ നിന്ന് വേറിട്ടെന്ന വണ്ണം അവിടെയും പർദ്ദകൾ വന്നു, അവിടെയും മസ്ജിദുകളും മദ്രസകളും തല ഉയർത്തി നിന്നു, ഇസ്ലാമിക സ്ഥാപനങ്ങൾ അവിടെയും സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് മുസ്ലിങ്ങൾ പബ്ലിക് റോഡിൽ നിന്ന് നമസ്കരിച്ചു. യാത്രാ സൗകര്യം മറ്റുള്ളവർക്ക് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പോയി. പെരുന്നാളുകൾ പബ്ലിക്കിലിട്ട് അവർ ബലിയറുത്തു. നബിദിനത്തിന് ഘോഷയാത്രകൾ നടത്തി, മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തി. പിന്നീട് മയക്കുമരുന്നിന്റെയും കള്ളിന്റെയും കഞ്ചാവിന്റെയും ബലാത്സംഗത്തിന്റെയും പീഡനങ്ങളുടെയും ശൈശവ വിവാഹങ്ങളുടെയും ഒക്കെ നാടായി സ്വീഡൻ മാറി. സമൂഹം അത് അവരുടെ മതസ്വാതന്ത്ര്യമാണ് എന്ന നിലയ്ക്ക് മാത്രം എടുത്ത് തള്ളിക്കളയാൻ തയ്യാറായില്ല. ഡെൻമാർക്കില് ബിക്കിനിയിട്ട് സ്ത്രീകൾ ഓടുന്നത് പതിവാണ്, പക്ഷേ അത് മുസ്ലിം കേന്ദ്രങ്ങൾക്ക് മുമ്പിലാകുമ്പോൾ, നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധനാലയങ്ങളൊക്കെ അവർക്ക് വർദ്ധിച്ചല്ലോ, അങ്ങനെ ബിക്കിനിയിട്ട സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. തലയിൽ തട്ടമിടാത്തതിന്റെ പേരിൽ സ്വീഡനിലെ ജനത തന്നെ ഇവരാൽ പീഡിപ്പിക്കപ്പെട്ടു. പല ആളുകളും പബ്ലിക്കിൽ അശ്ലീല വാർത്തകൾ ഇവരിൽ നിന്നും കേൾക്കേണ്ടി വന്നു. കമന്റ് അടികളും തുറിച്ചു നോട്ടങ്ങളും ലൈംഗിക വൈകൃതങ്ങളും ഒക്കെ പബ്ലിക്കിൽ നിന്നിട്ട് ഇവരിവരോട് കാണിക്കാൻ തുടങ്ങി. ഒടുവിൽ സർക്കാർ ആ വിഷയം ഏറ്റെടുത്തു. ഓരോ കവലകൾ തോറും ഓരോ പട്ടണങ്ങൾ തോറും വന്ന് അതിനെ കുറിച്ച് കൺവിൻസ് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ഈ രാജ്യത്തിന്റെ ജനതയ്ക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയണം എന്നതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് കൺവിൻസ് ചെയ്യുന്ന രൂപത്തിലേക്ക്, ആ രൂപത്തിൽ ക്ലാസ് എടുത്തു കൊടുക്കുന്ന രൂപത്തിലേക്ക് സ്വീഡന്റെ അവസ്ഥ മാറിപ്പോയെങ്കിൽ ചിന്തിക്കണം, സ്വീഡന്റെ മനുഷ്യത്വമാണ് ഇതിനെല്ലാം കാരണം. അങ്ങനെ കുടിയേറ്റക്കാര്, അതുപോലെ ഇവർക്ക് അഭയം കൊടുത്ത ആളുകളും തമ്മിലുള്ള പ്രക്ഷോഭങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു എല്ലാ രാജ്യങ്ങളിലും. യൂറോപ്പിനെ മൊത്തമായി സംഘർഷഭരിതമാക്കുകയായിരുന്നു അവർ ചെയ്തത്. ന്യൂസിലാൻഡില് കഴിഞ്ഞ വർഷം മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് ധാരാളം പ്രക്ഷോഭങ്ങൾ നടന്നു, പ്രതിഷേധങ്ങൾ നടന്നു. ബ്രിട്ടനില് അതുപോലെ തന്നെ സംഭവിച്ചു, അവിടെയും കുടിയേറ്റം തന്നെയായിരുന്നു കാരണം. പോളണ്ട്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ആരൊക്കെയാണോ ഇവർക്ക് മനുഷ്യത്വത്തിന്റെ പദവി നൽകി ഇവരെ പിടിച്ചു കയറ്റാൻ തയ്യാറായത്, ഇവർക്ക് അഭയം നൽകാൻ തയ്യാറായതാരാണോ അവരെല്ലാം ശരിക്ക് വില കൊടുക്കേണ്ടി വന്നു, അനുഭവിച്ചു. 2017 സ്റ്റോക്ക്ഹോമില് ഒരു സംഘർഷമുണ്ടായി. പോലീസ് അന്വേഷിച്ചു നല്ല രൂപത്തില്. അന്ന് BBC പ്രകാരം വലിയ കല്ലേറൊക്കെ നടന്നു, BBC ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അമേരിക്കൻ പ്രസിഡന്റ് അന്ന് ഡൊണാൾഡ് ട്രംപ് അഭയാർത്ഥികളുടെ പ്രശ്നത്തിൽ സ്വീഡനെതിരായി നടത്തിയ പരാമർശം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. തീവെപ്പ്, കടകൾ കൊള്ളയടിക്കല് ഒക്കെ നടന്നു. പിന്നീട് 2010 സ്റ്റോക്ക്ഹോമിൽ തന്നെ സമാനമായ കലാപം. ഒരു സ്കൂള് ഇസ്ലാമിക കലാപരിപാടികൾ നടന്നു, അതിനെ ഒരു വിഭാഗം ആളുകൾ ചോദിച്ചു. ഇവര് ക്രിസ്ത്യൻ ആരാധനാലയം കത്തിച്ചു. സ്കൂളിലെ ഒരു ഡാൻസ് പരിപാടി അവിടെ അടുത്ത് താമസിക്കുന്ന മുസ്ലിം യുവാക്കളെ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആരോപണം ഉയർത്തി. സത്യം പറഞ്ഞാൽ അവിടെ ഇസ്ലാമിക രൂപത്തിലുള്ള വസ്ത്രധാരണമല്ല പെൺകുട്ടികൾ ധരിച്ചത് എന്ന് പറഞ്ഞിട്ടായിരുന്നു മുസ്ലിങ്ങൾ കലാപം ഉണ്ടാക്കിയത്. ഡെൻമാർക്കിൽ ഈ അഭയാർത്ഥികൾ കയറിയത് മുതൽ പ്രശ്നം ശക്തമാണ്. നോർവേയിലോ അത്
കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് നോർവീജിയൻ തലസ്ഥാനമായ ഓസ്ലോയിൽ പാർലമെന്റ് മന്ദിരത്തിന് സമീപമാണ് ഒരു ഇസ്ലാം വിരുദ്ധ റാലി നടന്നത്. ആ റാലിയിലെ ഒരു സംഘം പ്രതിഷേധക്കാർ ഒരുമിച്ച് കൂടി അവര് വലിയ രൂപത്തിൽ അവിടെയും കലാപം അഴിച്ചു വിട്ട് പൊട്ടിത്തെറികളും ബോംബേറുകളും കല്ലേറുകളും അട്ടിയും പ്രശ്നങ്ങളും ഒക്കെ. അങ്ങനെ സിയാനിലെ ഒരു വനിതാ അംഗം ഖുർആനിൽ നിന്നുള്ള പേജുകൾ പറിച്ചെടുത്തു തുപ്പി, ഇത് കാരണമാണ് ഈ ലോകത്തിന്റെ സമാധാനം തകരുന്നത് എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. 100 കണക്കിന് പ്രതിഷേധക്കാർക്കിടയിൽ പിരിമുറുക്കം ഉയർന്നു. അങ്ങനെ ആ സ്ത്രീക്കെതിരെ പോലീസ് കേസെടുത്തു. നോർവേയിലെ ഇസ്ലാമികവൽക്കരണം നിർത്തണം എന്ന് മുദ്രാവാക്യം ഉയർത്തി ജനങ്ങൾ പ്രതിഷേധിച്ചു. പ്രതിഷേധ പരിപാടിയിൽ നുഴഞ്ഞു കയറി അവിടെയും കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ഒരുപാട് ആളുകൾ അവര് പോലീസിനെ എറിഞ്ഞു, പോലീസിനെ ആക്രമിച്ചു. ഈ അക്രമങ്ങളെ ഭയന്ന് പോലീസ് ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ നേരത്തെ തന്നെ ആ റാലി അവസാനിപ്പിക്കേണ്ടെന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇവരെവിടെയൊക്കെ വലിഞ്ഞു കയറുന്നു, അവിടെ എല്ലാം ഇവർ പ്രശ്നങ്ങൾ അടിച്ചു വിടുവാണ്. പടിഞ്ഞാറൻ നഗരമായ ബെർഗൻ, അവിടെയും ഇതുപോലെ തന്നെ പ്രതിഷേധത്തിനിടയില് ഈ സിയാർ നേതാവ് തന്നെ ലാർസ് തോർസൺ അദ്ദേഹത്തെ ആക്രമിച്ചു. പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന്, സംഘർഷങ്ങൾ രൂക്ഷമാകാതിരിക്കുന്നതിന് വേണ്ടി ഈ പ്രകടനത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞു. നോർവേയിലെ ഇസ്ലാമിക് കൗൺസിലും സാംസ്കാരിക മന്ത്രിയായ ആബിദ് രാജ, അദ്ദേഹമൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു അതിനകത്ത് പങ്കെടുക്കണ്ട, കലാപമുണ്ടാകും, ആക്രമണമുണ്ടാകും. അങ്ങനെ ഇസ്ലാമും ആന്റി ഇസ്ലാമും ചേരി തിരിഞ്ഞ് ഒരു പ്രക്ഷോഭം രാജ്യത്തിന്റെ സ്വസ്ഥതയെ നശിപ്പിച്ചു. ഇത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ട്രംപ് അടക്കമുള്ള കുടിയേറ്റ വിരുദ്ധർക്ക് പിന്തുണ കൂടി വരാൻ കാരണം എന്താണ്? സ്വന്തം രാജ്യത്തിന്റെ ആളുകളുടെ സമാധാനം ഈ അഭയാർത്ഥികളുടെ കാൽ കീഴിൽ പണയം വെച്ചിട്ടാണ് അവർ കൗതാര്യം പോലെ അവരെ പിടിച്ച് ഈ രാജ്യത്തേക്ക് കയറ്റുന്നത്. കാലിഫോർണിയയിലെ പിറ്റ്സർ സർവകലാശാലയിലെ സോഷ്യോളജി വിഭാഗം അധ്യാപകനായ പ്രൊഫസർ ഫിൽ സുക്കർമാൻ, അദ്ദേഹം എഴുതിയ ലോക പ്രശസ്തമായ ഒരു പുസ്തകമാണ് ദൈവരഹിത സമൂഹം, സൊസൈറ്റി വിത്തൗട്ട് ഗോഡ് പബ്ലിഷ് ഗോഡ് സൊസൈറ്റി വിത്തൗട്ട് ഗോഡ് ദൈവരഹിത സമൂഹം. ഇത് സ്കാൻഡിനേവിയയുടെ മതരാഹിത്യ ജീവിതത്തെ സംബന്ധിച്ചിട്ടാണ് സുന്ദരമായി വർണ്ണിച്ചിരുന്നത്. ഇന്നത് കാണാനില്ല കേട്ടോ. 2005-2006 വർഷങ്ങളിൽ സ്വീഡനിലും ഡെൻമാർക്കിലും ഒക്കെ 14 മാസങ്ങൾ താമസിച്ച തന്റെ അനുഭവങ്ങളായിരുന്നു സുക്കർമാൻ ലോകത്തിന് മുന്നിൽ കൗതുകത്തോടെ വർണ്ണിച്ചത്. ഈ കൃതി ഇന്നും ബെസ്റ്റ് സെല്ലർ പട്ടികയിലാണ്. അന്തസ്സായി ആത്മാഭിമാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നതിലും കുട്ടികളെ വളർത്തുന്നതിലും പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും ജോലി ചെയ്യുന്നതിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഒക്കെ നല്ല രൂപത്തിൽ കൊണ്ടുപോകുന്ന മറ്റ് രാജ്യങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഇത് എന്ന് അദ്ദേഹം എഴുതിയത്. ഇത് മറ്റുള്ള ജനങ്ങൾക്ക് ആവേശമുണ്ടാക്കി. സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ ജനതയുടെ സന്തോഷം. അതായിരുന്നു അന്നത്തെ സ്കാൻഡിനേവിയ. അതിന്റെ സാമൂഹിക ഘടനയും ലിംഗസമത്വവും ആരോഗ്യവും ശുചിത്വവും മനുഷ്യനെ മതത്തിന്റെ കണ്ണട മാറ്റിവെച്ചു മനുഷ്യനായി കാണാൻ സാധിക്കുന്ന ജീവിത രീതിയും ഒക്കെയുള്ള ആളുകൾ, കുറ്റകൃത്യങ്ങളില്ല, സാമൂഹിക അരാജകത്വമില്ല, അവർ എല്ലാവരും സുരക്ഷിതരാണ്. കണ്ടുമുട്ടിയ ആളുകളോട് അവരുടെ ജീവിതത്തെ കുറിച്ച് ചോദിച്ചപ്പോഴും മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും അവരുടെ ഉത്തരങ്ങൾ വളരെ ലളിതമായിരുന്നു. ലോകത്തെ തന്നെ അസൂയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവർ ചിരിച്ചുകൊണ്ട് പറയും, മരണമാകട്ടെ സ്വാഭാവികം, ജീവിതമാകട്ടെ അതും സ്വാഭാവികം, മരണശേഷം മരണാനന്തര ജീവിതം അത് നിരർത്ഥകമാണ് എന്ന് പറഞ്ഞവര് സില്ലിയായിട്ട് അതിനെ തള്ളിക്കളഞ്ഞു. മതം, ദൈവം, ജീവിതലക്ഷ്യം, മരണാനന്തരം, പാപം, പുണ്യം, നരകം, സ്വർഗം,
ഇതൊന്നും ആ ജനതയ്ക്ക് തീരെ പ്രാധാന്യമില്ലാത്ത വസ്തുതകളായിരുന്നു. ആരും അത് പറയാറുമില്ല, ഇവരത് ശ്രദ്ധിക്കാറുമുണ്ടായിരുന്നില്ല. അതായത് അദ്ദേഹത്തിന്റെ അനുഭവം എഴുതുകയാണ് സുക്കർമാൻ. ഒരു സ്കൂളിലെ, ഒരു ഡേ കെയർ സ്കൂളിലെ ടീച്ചറാണ് 24 വയസ്സുള്ള മെറ്റി. ഈ ടീച്ചറോട് സുക്കർമാൻ ചോദിക്കുവാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം മതവിമുഖതയുള്ള ആളുകളായി മാറിയത്? വളരെ ലളിതമായിരുന്നു അവരുടെ ചോദ്യം. ഐ ഡോണ്ട് നോ, ബിക്കോസ് വി ജസ്റ്റ് ഡോണ്ട് കെയർ. അതായത് ഇദ്ദേഹം കണ്ടുമുട്ടിയ അനേകം ആളുകളുടെയും നിലപാട് മതവിഷയങ്ങളോട് ഇതായിരുന്നു. നിരർത്ഥകമായ ചോദ്യമാണ് എന്ന രൂപത്തിൽ നിഷേധാത്മകമായ സമീപനമാണ് അവർ സ്വീകരിച്ചത്. വിശ്വാസികളെയും കണ്ടുമുട്ടി സുക്കർമാൻ. അവരാണെങ്കിലോ വിശ്വാസത്തെ സ്വകാര്യതയായി മാത്രം കണ്ടു. അവരെ പ്രത്യക്ഷത്തിൽ കണ്ടാൽ വിശ്വാസികളാണ് എന്ന് പറയത്തുമില്ല. രസകരമായ വിശേഷം, രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം വിശ്വാസികള്, കുറെ അവിശ്വാസികള്. ആലോചിച്ചു നോക്കണം, ചർച്ച് ഉണ്ട് അവിടെ, അതിൻ്റെയൊക്കെ നടത്തിപ്പിന് യാതൊരു പരാതിയുമില്ല. നികുതി കൊടുക്കുന്ന ആളുകളും അവരുടെ വിവാഹത്തിനും ശവമടക്കിനും ഒക്കെ പള്ളിയെ ഉപയോഗിക്കുന്ന ആളുകളും ഒക്കെ തന്നെയാണ്. പക്ഷെ അതുമാത്രമാണ് ജീവിതം എന്ന് ധരിക്കുന്നവരല്ല. പള്ളിയോടുള്ള അവരുടെ ബന്ധം ഇൻഷുറൻസ് പോളിസി പോലെയാണ്. സുക്കർമാൻ പറയുന്നതാ, പള്ളിയിലെ അംഗത്വത്തിനാണെങ്കിലോ ദൈവിക കാരണങ്ങളൊന്നും അവർക്കില്ല. സ്കാൻഡിനേവിയ മതരഹിതമായിരിക്കുന്നതിലെ ചില കാരണങ്ങൾ, ഒന്ന് മതത്തോടുള്ള അവരുടെ വിമുഖതയാണ്. അവർ കുറച്ച് മാത്രമേ സംസാരിക്കൂ, ആരോഗ്യകരമായ നിഷ്പക്ഷത പാലിക്കും. പൂർണമായും നമുക്ക് ഉപയോഗമുള്ളതിനെ ഉൾക്കൊള്ളുന്നു, ഉപയോഗമില്ലാത്തതിനെ തള്ളുന്നു. മതത്തെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല ഈ കാലഘട്ടത്തിൽ നിന്ന് അവർ പറയുന്നത്. സംസാരിച്ചാൽ തന്നെ ഒത്തിരി സംസാരിക്കത്തുമില്ല. ഭൂരിപക്ഷം വരുന്ന ആളുകളും മതം മറ്റുള്ളവരുടെ സ്വകാര്യതയാണ്. അവർ വേണമെങ്കിൽ വിശ്വസിച്ചോട്ടെ, വേണമെങ്കിൽ വിശ്വസിക്കണ്ട, അടിച്ചേൽപ്പിക്കണ്ട. മതപുസ്തകങ്ങളിലെ കഥയെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. അവർക്ക് ജീവിതത്തിൽ വേറെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കേൾക്കാനോ പറയാനോ അതിനുവേണ്ടി പോയൊരു സദസ്സിൽ മണിക്കൂറുകളോളം ഇരിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. ആ സമയമുണ്ടെങ്കിൽ അവർക്ക് അവർ പാർക്കിലോ മറ്റോ പോയിട്ട് എൻജോയ് ചെയ്യും അവരുടെ ലൈഫ്. അങ്ങനെ ഉള്ള ഒരു രാജ്യം മതത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുകയും മതത്തിനു വേണ്ടി തമ്മിൽ തല്ലാനും കൊല്ലാനും തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവർക്ക് അഭയം നൽകി എന്നുള്ള ഒരു ഒറ്റ കാരണത്താൽ എല്ലാ രാജ്യങ്ങളും ഇന്ന് അനുഭവിക്കുക. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് തെരുവിലിറങ്ങുകയാണ്. യൂറോപ്പില് ഇസ്ലാം മതവിശ്വാസികൾ വർദ്ധിക്കുന്നു, പിന്നെ ഇസ്ലാം മതവിശ്വാസികൾ കുറയുന്നു. ഈ പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നു. യൂറോപ്പിൽ സംഭവിക്കുന്നത് സിറിയ, ലിബിയ, യമൻ, പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാമിക രാജ്യങ്ങളാണ്. മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഇസ്ലാമിക രാജ്യത്ത് അവർക്ക് ജീവിക്കാൻ വയ്യാതെ ഇസ്ലാമിക നിയമങ്ങളും ഖുർആൻ ഭരണഘടനയും ആക്കിയിട്ടുള്ള ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്. ജർമ്മൻ അടക്കമുള്ള രാജ്യങ്ങള് $20 ബില്യൺ ഏതോ കാലഘട്ടത്തിൽ ഈ അഭയാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളായ അറബികൾക്ക് സ്ഥലം കൊടുക്കാൻ അവർ മനസ്സ് കാണിച്ചു. കുടിയേറിയ ആളുകളോ ആദ്യം അവർ സമരത്തിനിറങ്ങിയത് പള്ളിക്ക് വേണ്ടിയായിരുന്നു. ഹലാൽ ചിക്കൻ ലഭിക്കാത്തതിന്റെ പേരിൽ, മാർക്കറ്റിൽ ഹലാൽ ചിക്കൻ വിൽപ്പന നടത്താത്തതിന്റെ പേരിൽ അവർ കടകൾ കത്തിച്ചു. അങ്ങാടികളിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും കലാപം അഴിച്ചു വിടുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസമല്ല നമുക്ക് വേണ്ടത്,
മതവിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞ്